നിൽക്കുന്നതിന് ചുറ്റും മരങ്ങളാണ്, ശരിക്കും മരങ്ങളാണ്. എന്നാൽ ഞാൻ നിൽക്കുന്നതിന് ചുറ്റും മരങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്നതിന് ചുറ്റും ബിൽഡിങ്സ് ആണ്. ഞാൻ നിൽക്കുന്നതിന് ചുറ്റും ഇന്നതാണ് എന്നുള്ളത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ നോക്കിയാലോ. സോ ഞാൻ നിൽക്കുന്നതിന് ചുറ്റും മരങ്ങളാണ്. അപ്പോ ഐ ക്യാൻ സേ, എനിക്ക് എന്ത് പറയാം? ഐ എം സറൗണ്ടഡ് ബൈ ട്രീസ്. ഐ എം സറൗണ്ടഡ് ബൈ ട്രീസ്. അല്ല, ഈ വെള്ളത്തിനാണെങ്കിലോ വെള്ളത്തിന് ചുറ്റുമാണെങ്കിലോ അപ്പോഴും പറയാം, ദ വാട്ടർ ഈസ് സറൗണ്ടഡ് ബൈ ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. ഇതിന് നാല് ചുറ്റുമാണെങ്കിലാണ് ശരിക്കും നമുക്ക് സറൗണ്ടഡ് എന്ന് പറയാൻ പറ്റുക. ഒരു സൈഡിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഇഫ് ഐ എം സറൗണ്ടഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, എനിക്ക് പറയാം, നാല് ചുറ്റുമുണ്ടെങ്കിൽ പറയാം, ഐ എം സറൗണ്ടഡ് ബൈ പ്ലാന്റ്സ് ആൻഡ് ട്രീസ്. ഈ സറൗണ്ടഡ് ബൈ നമ്മൾ ജീവിതത്തിലും ഉപയോഗിക്കില്ലേ. ഐ എം സറൗണ്ടഡ് ബൈ ഹാപ്പിനെസ്. ഐ എം സറൗണ്ടഡ് ബൈ ഗുഡ് പീപ്പിൾ. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എന്നുള്ളതിന് പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും എനിക്ക് ചുറ്റും നല്ല മനുഷ്യരുണ്ട്. ഐ എം സറൗണ്ടഡ് ബൈ ഗുഡ് പീപ്പിൾ. ഐ എം സറൗണ്ടഡ് ബൈ ക്രിയേറ്റീവ് പീപ്പിൾ. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് പറയാം, ഐ എം സറൗണ്ടഡ് ബൈ ക്രിയേറ്റീവ് പീപ്പിൾ. നമ്മളെ ഇച്ചിരി ദേഷ്യം പിടിപ്പിക്കുന്ന ആൾക്കാരാണെങ്കിലോ എങ്കിൽ പറയാം, ഐ എം സറൗണ്ടഡ് ബൈ എന്നോയിങ് പീപ്പിൾ. എങ്ങനെയുള്ള ആൾക്കാരാണ് എന്നോയിങ്? അവരെന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. അപ്പം നമുക്കാർക്കും ഇഷ്ടമില്ല ടു ബി സറൗണ്ടഡ് ബൈ എന്നോയിങ് പീപ്പിൾ. സോ ഹൗ ഡു വി സേ ദാറ്റ്? വി ഡോണ്ട് ലൈക്ക് ടു ബി, അല്ലെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു ബി സറൗണ്ടഡ് ബൈ എന്നോയിങ് പീപ്പിൾ. എന്നാൽ എനിക്ക് എന്താണ് ഇഷ്ടം? ഐ ലൈക്ക് ടു ബി സറൗണ്ടഡ് ബൈ ഹാപ്പി പീപ്പിൾ. ഐ ലൈക്ക് ടു ബി സറൗണ്ടഡ് ബൈ കൈൻഡ് പീപ്പിൾ. ഐ ലവ് ബീങ് സറൗണ്ടഡ് ബൈ ബ്യൂട്ടിഫുൾ ട്രീസ് ബിക്കോസ് നേച്ചർ ഈസ് ദ വെരി ബെസ്റ്റ്. നേച്ചർ അല്ലേ ഏറ്റവും നല്ലത്? ഇപ്പോൾ സറൗണ്ടഡ് ബൈയുടെ ഉപയോഗം മനസ്സിലായല്ലോ. സാധനങ്ങളാണെങ്കിലും ആൾക്കാരാണെങ്കിലും ഇമോഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് പറയാം, ഐ എം സറൗണ്ടഡ് ബൈ. പിന്നെ എന്താണോ നമ്മൾ റെഫർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത്. അപ്പോൾ കാണുക, മുടങ്ങാതെ സൂര്യ സിമ്പിൾ ഇംഗ്ലീഷ്. എന്തിനാണ് രസകരമായും ലളിതമായും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ?